ദതിരിക്കാൻ ശ്രമിച്ചത്. ഇന്ന് തുടർന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിൽ തന്നെ പറഞ്ഞ അൽ ജബ്ബാർ അൽ മുതകബ്ബിർ, അതുപോലെ തന്നെ മറ്റു ചില ആയത്തുകളിലൂടെയായി അള്ളാഹു വിശദീകരിച്ച ഖാലിഖ് ബാരി മുസവ്വിർ തുടങ്ങിയ നാമങ്ങളിലൂടെയാണ് ഇന്ന് കടന്നുപോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നാമങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നതിലൂടെ അവനെ നന്നായി അറിയുന്ന, അവനെ ഭയപ്പെടുന്ന, അവൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ മാനിക്കുന്ന, വിരോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, സൂക്ഷ്മതയുള്ള അവൻ്റെ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അൽ ജബ്ബാർ എന്ന പടച്ചതമ്പുരാൻ്റെ ആ നാമം പരിശുദ്ധ ഖുർആനിലാകെ പേര് എന്ന നിലക്ക്, അവൻ്റെ പേര് എന്ന നിലക്ക് ഒരു സ്ഥലത്ത് മാത്രമാണ് അള്ളാഹു പറഞ്ഞത്. അത് സൂറത്തുൽ ഹശ്റിൽ തന്നെയാണ്. എന്താണതിൻ്റെ ആശയം, എന്താണതിൻ്റെ അർത്ഥം? പരമാധികാരി എന്ന് ഒറ്റ വാക്കിൽ പറയാം. പരമാധികാരമുള്ളവൻ, എല്ലാ വസ്തുക്കളെയും അടക്കി വാഴുകയും തൻ്റെ അധികാരശക്തിക്ക് എല്ലാവരെയും അധീനപ്പെടുത്തുകയും ചെയ്യുന്ന പരമാധികാരി, അതാണ് അൽ ജബ്ബാർ. എല്ലാ വസ്തുവെയും അവൻ അടക്കി വാഴുന്നു, അവനെല്ലാത്തിനും മീതയാണ്. അവൻ്റെ അധികാരശക്തിയെ ഏതെങ്കിലും ഒരു കണിക പോലും എന്തിനങ്ങനെ അല്ല ചെയ്തു എന്ന് ചോദിക്കാൻ ഒരാൾക്കും പാടില്ല. അത്ര പവറുള്ളവനാണവൻ. എല്ലാവരെയും അടക്കി ഭരിക്കുന്ന, തൻ്റെ അധികാരശക്തിക്ക് താഴെ എല്ലാവരെയും നിർത്താൻ കെൽപ്പുള്ള പരമാധികാരിയാണവൻ. അങ്ങനത്തെ ഒരു സ്വേച്ഛാധിപതി എന്നൊക്കെ പറയാം, അത് പടച്ചതമ്പുരാന് മാത്രമേ ചേരുകയുള്ളൂ. ഒരാൾക്കും ജബ്ബാറാവാൻ കഴിയില്ല. ജബ്ബാർ എന്ന ഗുണത്തിനർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. നിയമം നിർമ്മിക്കുന്നത് താൻ നിർമ്മിച്ച നിയമം അനുസരിച്ചേ പറ്റൂവെന്ന മതപരമായ നിലക്ക് തന്നെ ശരഇയായ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ആ കാര്യത്തിൽ മനുഷ്യനോട് കൽപ്പിക്കുന്നത്, അതുപോലെ തന്നെ നിയമിച്ച നിയമങ്ങളെ നിങ്ങൾ അനുസരിക്കണം, അനുസരിച്ചിട്ടില്ലെങ്കിൽ കടുത്ത ശിക്ഷയാണെന്ന് കൃത്യമായി പറയാൻ ഏതിനും കെൽപ്പുള്ള അധികാരി അവൻ മാത്രമാകുന്നു. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വിധിക്കുന്നു. ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വിധിക്കും. അവൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനം എന്തിനാ അള്ളാഹ് അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാനോ ചിന്തിക്കാനോ പോലും പാടില്ല. അതാണ് ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണം. എന്തേ പടച്ചു തമ്പുരാൻ അങ്ങനെ ചെയ്തത്? എന്തിനാ അള്ളാഹു ചില ആൾക്കാർ ചോദിക്കുന്നില്ലേ, എന്തിനാ അള്ളാഹ് ഇബ്ലീസിനെ പടച്ച്? എന്നിട്ട് ആ ചങ്ങാതിനെ തന്നെ അവിടുന്ന് സ്വർഗത്തുനിന്ന് പിന്നെ പുറത്താക്കും ചെയ്ത്, പിന്നെ എന്തിനാ അവനെ തന്നെ ഇവിടെ എല്ലാ കഴിവും അവന് കൊടുക്കും ചെയ്ത്, പിന്നെ ഇവിടെ കുറെ നബിമാരി അയച്ച് ഇബ്ലീസിന്റെ കഴിവ് അവിടെ നിലനിർത്തുകയും ചെയ്ത്, എന്തിനാ ഈ പണിയൊക്കെ പടച്ചോം ചെയ്തത്? അങ്ങനെ പലതും അല്പജ്ഞാനിയായ മനുഷ്യന്റെ മനസ്സുകളിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ. പടച്ചോൻ അങ്ങനെയൊക്കെ ചെയ്യും, ചോദിക്കാൻ നിങ്ങൾ ആരാന്നാണല്ലോ ചോദിക്കുന്നത്. അതാണ് ഒരു ജബ്ബാറിന്റെ ലക്ഷണം. അത് മനുഷ്യന് കഴിയൂല. മനുഷ്യനെ കൊണ്ട് അങ്ങനെ പറയാനും കഴിയൂല, മനുഷ്യനങ്ങനെ ചിന്തിക്കാനും കഴിയൂല. ജബ്ബാർ അവൻ തന്നെയാണ്, പരമാധികാരിയാണ്. ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ശക്തിയാണവൻ. എന്തവൻ ചെയ്താലും അത് അവൻ്റെ വീക്ഷണത്തിൽ അത് നീതിയാണ്. നമുക്ക് പലപ്പോഴും പലതും തോന്നും, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്നതെന്തും ഖൈറാണ്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂന. അല്ലാഹു പറയുന്നു, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂന. ലാ യുസ്അലു, അവൻ ചോദിക്കപ്പെടുന്നവനല്ല, അവൻ ചോദിക്കപ്പെടാവുന്നതല്ല. അമ്മാ യഫ്അലു, അവൻ ചെയ്തതിനെ കുറിച്ച്, ദേ പഠിച്ചോൻ അങ്ങനെ ചെയ്തത്. എന്നാൽ വഹും യുസ്അലൂൻ, സർവ മനുഷ്യരും സർവ അടിമകളും സർവ പടപ്പുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത്തിന്റെ മുമ്പിൽ അവർ ചോദ്യത്തിന് അർഹരാണ്, അവർ ചോദിക്കപ്പെടുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ മനുഷ്യൻ അതിന് കഴിയൂല. ഈ ജബ്ബാർ എന്ന വിശേഷണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്രമാത്രം ദുർബലനാണ്. ഒരു കൊതുക് കടിച്ചാൽ അലോസരപ്പെടുന്നവനാണ് മനുഷ്യൻ. ഈച്ചശല്യം ഉണ്ടാകുമ്പോൾ, മൂട്ടശല്യം ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ചെറിയ ചെറിയ പ്രാണികൾ പോലും അവനെ ക്ലേശിപ്പിക്കുന്നു. വിശന്നു പൊരിയുന്ന മനുഷ്യൻ, ദാഹിച്ച് വലയുന്ന മനുഷ്യൻ,
അതേപോലെ തന്നെ ഇത്രയൊക്കെ ദുർബലതകളുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പരമാധികാരി ജമയാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്തവനാണ് ഞാനെന്ന് ഡമ്പ് നടിക്കാൻ മേനി പറയാൻ ഒരു സൃഷ്ടിക്കും അധികാരമില്ല, അവകാശമില്ല. അതിന് കഴിവുള്ള മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാകുന്നു. ഇതേ ആശയം തന്നെയാണ് ഏതാണ്ട് പടച്ചു തമ്പുരാന്റെ അൽ മുത്തക്കബ്ബിർ എന്ന വിശേഷണത്തിനും ഉള്ളത്. ഒരാളും ഒരു മനുഷ്യരുടെ ജീവിതത്തിലും ജബ്ബാർ എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ ഒരു നിലക്ക് ഒരു അഹങ്കാരം തോന്നുന്നൊരവസ്ഥ ഒരാളിൽ ഉണ്ടായിക്കൂടാ. തൊട്ടിലിൽ വെച്ച് സംസാരിച്ച ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഞ്ഞായിരിക്കെ തന്നെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രവാചകൻ കുഞ്ഞായിരിക്കെ സംസാരിച്ച കാര്യങ്ങളിൽ പെട്ട പല കാര്യങ്ങളുമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ വജഅലനി മുബാറകൻ ഐനമ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാദുംതു ഹയ്യ വബറം ബിവാലിദത്തി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ വലം യജഅൽനി ജബ്ബാറൻ ശഖിയ. പടച്ചതമ്പുരാൻ എന്നെ ജബ്ബാറാക്കിയിട്ടില്ല, ഞാൻ അഹങ്കാരിയല്ല, ഞാനൊരിക്കലും ദൗർഭാഗ്യവാനല്ല, ഞാൻ വിനീതനായ ദാസനാണ്, എന്നോട് ഞാൻ അവന്റെ അടിമയാണ്. ഇനി അബ്ദുല്ലാ, ഞാൻ അവന്റെ ദാസനാണ്, എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നു, നമസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, സകാത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതേപോലെ തന്നെ എന്റെ മാതാവിനോട് നന്മ ചെയ്യാനും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച അദ്ദേഹം വലം യജഅൽനി ജബ്ബാറൻ ശഖിയ. ഞാനൊരിക്കലും ജബ്ബാറല്ല. വിനയത്തിന്റെ ഏറ്റവും മഹാനായ ഒരു പ്രവാചകനെ കൊണ്ട് അല്ലാഹു പറയിപ്പിച്ചത് ഞാൻ ജബ്ബാറല്ല, ഞാൻ ജബ്ബാറല്ല. അപ്പൊ ജബ്ബാറുകളായി ചമയുന്ന ഒരുപാട് സ്വച്ഛാധിപതികളായ ആളുകളുണ്ട് ലോകത്ത്. അവര് പല നിലക്കും അവരുടെ ആ നിലക്കുള്ള ധിക്കാരവും പോക്കിരിത്തരവും അതേപോലെ തന്നെ അഹങ്കാരവും ഒക്കെ അവർ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ അതിനവർ അവകാശികളല്ല, അവരതിന് അർഹരല്ല. അതിന് കഴിവുള്ളവൻ, അതിന് അവകാശമുള്ളവൻ, അതിന് പവറുള്ളവൻ ജബ്ബാറാവാൻ അല്ലാഹു മാത്രമേയുള്ളൂ. അതേപോലെ അൽ മുത്തക്കബ്ബിർ, അൽ മുത്തക്കബ്ബിർ എന്നതിനോട് യോജിക്കുന്ന അതേ പേര് തന്നെയാണ് അൽ കബീർ എന്നതും. ഇതും അള്ളാഹുവിന്റെ പേരാണ് അൽ മുത്തക്കബ്ബിർ, അതേപോലെ തന്നെ അൽ കബീർ. പരിശുദ്ധ ഖുർആനിൽ അൽ മുത്തക്കബ്ബിർ എന്ന പ്രയോഗം ഈ സ്ഥലത്ത് മാത്രം, ഇതേപോലെ ഈ സ്ഥലത്ത് അൽ ജബ്ബാർ അൽ മുത്തക്കബ്ബിർ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് മാത്രം ഹശറിലാണ് അള്ളാഹുവിന്റെ പേരായി പറഞ്ഞത്. അതേ അവസരത്തിൽ അൽ കബീർ എന്ന അള്ളാഹുവിന്റെ നാമം ആറ് സ്ഥലത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അവന്റെ പേരായി. ആറ് സ്ഥലത്ത് അൽ കബീർ എന്നവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അൽ കബീർ മുത്തക്കബ്ബിർ എന്നൊക്കെ പറഞ്ഞാൽ അൽ മഹത്വശാലി എന്നാണ്. മഹത്വശാലി, എല്ലാവിധത്തിലുള്ള മഹാഗുണങ്ങളും യോഗ്യതയും നിറഞ്ഞ ഒരേ ഒരു മഹത്വശാലി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവനെ അതിന് അവകാശപ്പെടാനുള്ളൂ. എല്ലാം തികഞ്ഞവൻ, എല്ലാം തികഞ്ഞ മഹാനായവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. ആരാ അവിടെ എല്ലാം തികഞ്ഞവര്? എല്ലാം തികഞ്ഞവരില്ല, എല്ലാവർക്കും ന്യൂനതകളുണ്ട്, എല്ലാവർക്കും ന്യൂനതകളുണ്ട്. എത്ര ടോപ്പിലെത്തിയിട്ടുള്ള ആളാണെങ്കിലും ന്യൂനതകളുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാത്രം വിശേഷണമാണ് അവൻ അൽ മുത്തക്കബ്ബിറാണ്. അൽ കബീർ, അവനതിൽ ഒരു നിലക്കും ആ നിലക്കുള്ള ഒരു കുറവുകളുമില്ലാത്ത പരിപൂർണതയുടെ ഏറ്റവും വലിയ നാമമാണ് അൽ മുത്തക്കബ്ബിർ, അതുപോലെ തന്നെ അൽ കബീർ. പടച്ചതമ്പുരാനോട് അതും പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യരുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ആശയം ഈ നാമം അള്ളാഹുവിനെ വിളിക്കുന്നതിലൂടെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും സുന്ദരമായ നാമങ്ങളുണ്ട്. ഫദുഊഹു ബിഹാ, അവ മുഖേന നിങ്ങൾ അവനെ വിളിച്ചോളൂ എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ. അങ്ങനെ റബ്ബിനെ വിളിക്കുമ്പോ അത് വിളിക്കുന്ന വിശ്വാസിയുടെ മനസ്സിൽ മഹത്വമുള്ളവൻ എന്റെ റബ്ബ് മാത്രമാകുന്നു എന്ന ധാരണ അവന്റെ മനസ്സിൽ അവൻ അരക്കിട്ടുറപ്പിക്കുമ്പോൾ അവനിൽ നിന്ന് കിബിർ ഒഴിഞ്ഞു പോകും. അവനിൽ നിന്ന് ഈ ഇസ്മ പഠിക്കുന്നതിലൂടെ, ഈ നാമത്തിന്റെ ആശയം അരക്കിട്ടുറപ്പിക്കുന്നതിലൂടെ ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടുന്ന കാര്യമായ മാറ്റം അവന്റെ മനസ്സിൽ വിനയം കുടിക്കൊള്ളുകയും കിബിർ എന്ന് പറയുന്ന മാരകമായ വിഷം മുഴുവൻ പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു. അങ്ങനെ അവനെ പര്യാപ്തനാക്കണം അല്ലാഹുവിനെ അൽ മുത്തക്കബ്ബിർ അൽ ജബ്ബാർ അൽ കബീർ എന്നൊക്കെ
എന്നൊക്കെ അല്ലാഹുവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ നിന്റെ അടിമയായ സാധുവായ ഞാൻ അഹങ്കരിക്കേണ്ടവനല്ല, കിബിറ് നടിക്കേണ്ടവനല്ല, ഞാൻ വിനീതനായ ദാസനാണ്, എന്റെ എല്ലാ കാര്യത്തിലും ഞാൻ വിനയമുള്ളവനായിട്ടേ കഴിയാൻ പറ്റൂ, എനിക്കെന്ത് അഹങ്കരിക്കാൻ യോഗ്യത, എനിക്കെന്ത് മേനി നടിക്കാൻ അർഹത, എല്ലാം നീയല്ലേ, നീയല്ലേ ജബ്ബാർ, നീയല്ലേ മുത്തക്കബിർ, നീയല്ലേ കബീർ, ഞാനോ ഞാൻ അബ്ദുൽ മുത്തക്കബിറാണ്, ഞാൻ അബ്ദുൽ ജബ്ബാറാണ്, ഞാൻ അബ്ദുൽ കബീറാണ്, അതുകൊണ്ട് എനിക്കതിനൊന്നും യോഗ്യതയില്ല, എല്ലാം റബ്ബേ നീയാണ്. ഈ വിശ്വാസമാണ് ഈ നാമങ്ങൾ ഒരാളുടെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കേണ്ടത്. കിബിർ നടിച്ചവരൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ലോകചരിത്രത്തിൽ. ആദ്യമായി തന്നെ ഈ ലോകത്ത് നമുക്കറിയാമല്ലോ ഇബിലീസ് ചെയ്ത തെറ്റെന്താ? കിബിർ നടിച്ചു. അവനോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനക്ക് മലക്കുകളൊക്കെ അംഗീകാരം കൊടുക്കുകയും സമ്മതം മൂളുകയും ചെയ്ത് അതിനുവേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്തപ്പോ എല്ലാവരും സാഷ്ടാംഗം ചെയ്തു, ഇല്ലാ ഇബിലീസ്, ഇബിലീസ് ഒഴികെ. അബാ അബാ, അവൻ സമ്മതിച്ചു, വിസമ്മതിച്ചു. വസ്തക്ബറ വസ്തക്ബറ, അവൻ കിബിർ കാണിച്ചു, അവൻ അഹങ്കാരം കാണിച്ചു, അവൻ മേനി കടിച്ചു, അവൻ പവർ പറഞ്ഞു. വക്കാന മിനൽ കാഫിരീൻ, ആ കിബിറിലൂടെ അവൻ നിഷേധിയായി പോയില്ലേ, അവൻ കാഫറായി പോയില്ലേ? കിബിർ മനുഷ്യനെ കുഫറോളം എത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന അത് സ്വീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കെന്റെ തീരുമാനമാണ് വലുത്, എനിക്കെന്റെ ചിന്ത എന്നോട് പറയുന്നതാണ് വലുത്, എനിക്കല്ല പറയുന്നതോ അല്ലെങ്കിൽ ആയത്തോ ഹദീസോ ഒന്നും എന്നോട് പറയണ്ട, ഞാൻ ചിലതൊക്കെ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അതിലപ്പുറം എന്നോടാരും ഉപദേശിക്കേണ്ടതില്ല എന്ന അഹങ്കാരം വല്ലവന്റെ മനസ്സിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് അവൻ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടുന്ന മാരകമായ രോഗമാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് ഇബ്ലീസ് പറഞ്ഞത്, അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ, ഞാൻ അവനേക്കാൾ മെച്ചപ്പെട്ടവനാണല്ലോ, എന്തുകൊണ്ടും ഞാൻ അവനേക്കാൾ മെച്ചപ്പെട്ടവനാണല്ലോ, ആദമിനേക്കാൾ. ഖലഖ്തനി മിൻ നാർ, നീ എന്നെ സൃഷ്ടിച്ചത് നല്ല കരിക്കാൻ കഴിവുള്ള ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്നാണല്ലോ. വ ഖലഖ്തഹു മിൻ തീൻ, അവനെ പഠിച്ചതോ കുട്ടിയാൽ ചെലവിലെ ശബ്ദമുണ്ടാകുന്ന നാറ്റമുള്ള കളിമണ്ണിൽ നിന്നോ? അങ്ങനത്തെ ആളെ ഞാൻ ബഹുമാനിക്കണമെന്നോ? പറ്റില്ല അല്ലേ? അതവന്റെ കിബിറാണ്. ലോകത്തെ ആ കിബിർ ഉദ്ഘാടനം ചെയ്ത ഇബിലീസിന്റെ പാരമ്പര്യത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ മുത്തക്കബിർ ചമയാൻ നോക്കിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഞങ്ങൾ കബീറാണെന്ന് പറയാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്, ഒരുപാട് ഭരണാധികാരികളും അധികാരത്തിന്റെ പേരിലും പണത്തിന്റെ പേരിലും വിജ്ഞാനത്തിന്റെ പേരിലും അതുപോലെ തന്നെ ഭൗതികമായ ലോകത്ത് നൽകപ്പെട്ട വ്യത്യസ്തങ്ങളായ ഓരോ അനുഗ്രഹങ്ങളുടെ പേരിൽ പലരും കിബിർ നടിക്കാൻ വേണ്ടി ഒരേ രൂപത്തിൽ പല രൂപത്തിലും പല നിലക്കും ആളുകൾ ശ്രമിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനൊക്കെ അടക്കിയിട്ടുണ്ട്, എല്ലാം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, മരണത്തിന്റെ നേരത്ത് അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ കഠിന കഠോരമായ ശിക്ഷ നൽകുന്ന അവസരത്തിൽ അവരോട് പറയപ്പെടുമല്ലോ, ഫല്യൗമ തുജ്സൗനാദാബൽഹൂൻ, ധിക്കാരികളായ ആളുകൾ. അവരെന്തിന്റെ പേരിലാവട്ടെ, മനുഷ്യർ പവർ നടിക്കുകയാണ്, എന്തിന്റെ പേരിൽ? പണത്തിന്റെ പേരിൽ അഹന്ത നടിക്കുന്നവർ, അറിവിന്റെ പേരിൽ അഹന്ത നടിക്കുന്നവർ, സൗന്ദര്യത്തിന്റെ പേരിൽ അഹന്ത നടിക്കുന്നവർ, മറ്റുള്ള വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ അഹന്ത നടിക്കുന്നവർ, അധികാരത്തിന്റെയും രാഷ്ട്രീയ മേൽക്കോയ്മയുടെയും അതേപോലെയുള്ള അതീശാധികാരങ്ങളുടെയും പേരിലൊക്കെ മേലി നടിക്കുന്നവർ, അങ്ങനെ പലതിന്റെയും പേരിൽ ആളുകൾ അഹങ്കരിക്കുന്നു. പടച്ചതമ്പുരാന്റെ മുമ്പിലേക്ക് എല്ലാവരും കീഴൊടുങ്ങി വരുന്ന ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറയുന്നതെന്താ? ഇദാ ഫൽ യൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. ഇതാ ഇന്നത്തെ ദിവസം നിങ്ങൾക്കിതാ നൽകപ്പെടാൻ പോകുന്നത് ഏറ്റവും നിന്ദ്യമായ ശിക്ഷ തന്നെ. എന്തേ കാരണം? ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, ഭൂമിയിൽ ഒരു ന്യായവുമില്ലാതെ നിങ്ങൾ കിബിർ നടിച്ചിരുന്നവരായിരുന്നു. കിബിർ നടിക്കാൻ ഒരു ന്യായമല്ല മനുഷ്യന്, പിന്നെ എന്തിനാണ് ഈ കിബിർ നടിച്ചത്? ആ കിബിർ നടിച്ചവന്റെ അവർക്ക് ചെന്നു ചേരാനുള്ള സ്ഥലം അല്ലാഹു തആല ചോദിക്കുന്ന സൂറത്തു സുമറിൽ 60-ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗത്ത് കാണാം. അല്ലാഹു ചോദിക്കുകയാണ്, അലൈസ ഫീ ജഹന്നമ മസ്വല്ലിൽ മുതകബ്ബിരീൻ, കിബിർ നടിച്ച ആളുകൾക്ക് സങ്കേതമായി നരകമല്ലയോ ഉള്ളത്?
കിബറം മാർക്ക് ചെന്ന് കടക്കാനുള്ള നരക. നമ്മൾ വിചാരിക്കുകയാണത് കിബറം മാർ ഭയങ്കര ഫിറൗനെ പറ്റി പറയാവും, ഫിറൗനും അതിൽ അടങ്ങുന്നു, അവൻ വമ്പനാണ്. അതേപോലെ തന്നെ സ്വത്തുകൊണ്ട് അഹങ്കരിച്ചവരാണ് ഖാറൂൻ മുതലാളി. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ആരോഗ്യം ഉപയോഗപ്പെടുത്തിയിട്ട്, അല്ലാഹു നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉപയോഗപ്പെടുത്തിയിട്ട്